ഈ അവാർഡിനുള്ള അർഹത എനിക്കുണ്ടോ എന്നെനിക്കറിയില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, ഈ സംരംഭത്തിന് പിന്നിൽ ആരൊക്കെ എങ്ങനെയൊക്കെ പ്രവർത്തിച്ചാലും ഞാൻ മനസ്സുകൊണ്ട് ആദരിക്കുന്നത്, ബഹുമാനിക്കുന്നത് ഈ സദസ്സിലിരിക്കുന്ന എന്റെ ആത്മാർത്ഥ സുഹൃത്ത് നാരായണൻകുട്ടിയാണ്. വക്കാലത്ത് നാരായണൻകുട്ടി ഇല്ലെങ്കിൽ ഇന്ന് ഈ സ്ഥാനത്ത് ഈ അവാർഡ് വാങ്ങിക്കാൻ അഡ്വക്കേറ്റ് മാത്യു ഇല്ല. എന്നെ ശരിക്കും ഒന്ന് കാണട്ടെ. ഇപ്പോഴാണ് നീ ഒരു അഡ്വക്കേറ്റ് ആയത്, എന്ത് പറയുന്നു വക്കാലത്ത്? എല്ലാം അയ്യർ സാറിന്റെ ട്രെയിനിങ്. നോ നോ നോ, അവന്റെ ഗുരുഭക്തി. ഊത്തടോ, ആര് ഭരിച്ചാലും ഏത് മുന്നണി ആയാലും നമ്മൾ അടങ്ങിയിരിക്കില്ല. നാട്ടുകാർ നന്നാലല്ലേ നാട് നന്നാവും. നമ്മളൊക്കെ ഈ നാട്ടുകാരല്ലേ, ആദ്യം നമ്മൾ നന്നാവണം, അതിന് മെനക്കെടണം, പണിയെടുക്കണം, തലച്ചോറ് ഉപയോഗിക്കണം. നിന്റെ അപ്പനേക്കാൾ വലിയൊരു ലോയർ ആവണം നീ. വക്കാലത്ത് നാരായണൻകുട്ടിക്ക് അപ്പോഴാണ് ഒരു സംതൃപ്തി, സാറ്റിസ്ഫാക്ഷൻ അല്ലേ? നാരായണൻകുട്ടി പാകമുള്ള ഒരു വിത്തിനെയാണ് എനിക്ക് തന്നത്. ഈ വിത്തിൽ വലിയൊരു മരമുണ്ട്, അതിന്റെ തണലിൽ മറ്റു ചെടികൾ വളർന്നുവന്നില്ല, അതാണ് പ്രകൃതി, ദാറ്റ് ഇസ് നേച്ചർ. ഇത് സെഷൻസ് കോടതി തൂക്കുകയർ വിധിച്ച കേസ്, രാജപ്പൻ മർഡർ കേസ്. പ്രതി ജഗന്നാഥൻ, അവനെ രക്ഷിക്ക. ആ കൊലക്കുറ്റം തെളിഞ്ഞല്ലേ? മേൽക്കോടതി ഉണ്ടല്ലോ, പിന്നെ മിടുക്കനായ അഡ്വക്കേറ്റ് മാത്യുവും പോരെ. അത് രണ്ടുപേര് തമ്മില് സ്വത്ത് സംബന്ധമായ ഒരു സ്വകാര്യ കേസില് വഴക്കുമൂത്ത് ഒരാളെ കൊന്നു, നാട് റോട്ടിലിട്ട് പട്ടാപ്പകല് നാട്ടുകാർ കാണുക. ഈ കേസ് മാത്യു ഏറ്റെടുക്കുന്നതിൽ എനിക്ക് തിരി താല്പര്യമില്ല. അതിന് അഭിപ്രായം പറയാൻ നാരായണൻകുട്ടിക്ക് നിയമ തടസ്സമില്ല, ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള നാടല്ലേ. പക്ഷേ മാത്യു കേസ് എടുക്കരുതെന്ന് കൽപ്പിക്കാൻ നാരായണൻകുട്ടിക്ക് അവകാശമില്ല. മാത്യു അവന്റെ മിടുക്ക് ഇനിയും തെളിയിക്കട്ടെ. മാത്യു, നീ ഈ കേസ് ഏറ്റെടുക്കരുത്. ഇത് വെറും ഒരു ഒരു സ്വകാര്യ സ്വത്തിന്റെ പ്രശ്നമാണ്, പബ്ലിക് ഇൻട്രസ്റ്റ് ഇല്ല. പബ്ലിക് ഇൻട്രസ്റ്റ് എക്സാക്ട്ലി, പൊതുജനങ്ങൾക്ക് താല്പര്യമുള്ള കേസാണിത്. നാരായണൻകുട്ടി സെഷൻസ് കോടതിയിൽ ഈ കേസ് നടക്കുമ്പോൾ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് റിപ്പോർട്ട് ചെയ്ത പത്രത്തിന്റെ സർക്കുലേഷൻ രണ്ടിരട്ടിയായി. കഥയെക്കാളും കവിതയെക്കാളും ഇപ്പൊ ഇത്തരം റിപ്പോർട്ടിംഗ് ആണ് ജനങ്ങൾക്ക് ഇഷ്ടം. മാത്യു, നീ എന്താ ഒന്ന് പറയാത്? ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നാണല്ലോ. ജഗന്നാഥൻ രാജപ്പനെ കൊന്നതാണ്. നീ കണ്ടോ? അത് മാത്യു, സാക്ഷികളുണ്ട്. സാക്ഷികൾ? അതാ രാജപ്പന്റെ ആൾക്കാരല്ലേ, കള്ളസാക്ഷികളല്ലെന്ന് ആര് കണ്ടു? ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കേസാണ്, ഒരു അഡ്വക്കേറ്റിന്റെ കരിയറിൽ. ദ്രോണാചാര്യർ അർജുനനെ അമ്പെയ്യാനല്ല പഠിപ്പിച്ചത്, പിന്നെയോ ഞാൻ പിന്നോട്ട് വലിക്കാനാണ്. അമ്പെയ്തതും ലക്ഷ്യത്തിൽ കൊള്ളിച്ചതും അർജുനാണ്. സോ ഹീസ് ദ ഹീറോ. നന്നായി. അഡ്വക്കേറ്റ് മാത്യു നേരുപറമ്പിൽ കക്ഷികളുടെ സൗകര്യാർത്ഥം വീട് മാറുന്നു. പത്രത്തിൽ കൊടുക്കണോ? നീ എന്താ ഒരുമാതിരി, രാവിലെ മുതൽ ഊതാൻ തുടങ്ങിയാണല്ലോ. അല്ല, ഈ പ്രമാദമായിട്ടുള്ള കേസൊക്കെ ആവുമ്പോ ഒരുപാട് കക്ഷികളും അതിലേറെ സാക്ഷികളൊക്കെ ഉണ്ടാവുമല്ലോ. അവരുടെയൊക്കെ ഒരു സൗകര്യം നോക്കുന്നത് നല്ലതാ. അയ്യരുടെ ഓഫീസിനടുത്തേക്ക് താമസം മാറ്റുന്നത് പിന്നെ വളരെ നല്ലതാ. എനിക്ക് മനസ്സിലായടാ നീ പറയുന്നതിന്റെ അർത്ഥം. ഞാൻ ആകെ മാറിപ്പോയെന്നല്ലേ, നീ അല്ലേടാ എന്നെ അയ്യരെടുത്ത് കൊണ്ടാക്കിയത്. മാത്യു നേരിയവറമ്പിൽ പ്രശസ്തനായ ഒരു വക്കീലാണോ എന്ന് എന്നെക്കാൾ കൂടുതൽ ആഗ്രഹിച്ചതും നീ. പിന്നെ നിന്റെ സൗകര്യത്തിനും കൂടി അല്ലേ ഞാൻ വീട് മാറുന്നത്. നിന്റെ അച്ഛനും അമ്മയും പെങ്ങളും വന്നാൽ എല്ലാവർക്കും കൂടെ താമസിക്കാൻ ഇവിടെ സൗകര്യമുണ്ടോ? ഞാൻ താമസം മാറുന്നോണ്ട് അഡ്വക്കേറ്റ് മാത്യു ഇവിടെ നിന്ന് പോവോടാ. ഞാനൊന്നും ആലോചിക്കാതെ പറഞ്ഞു പോയതാ, പെട്ടെന്ന് നീ പോണ ടെൻഷനിൽ. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇനി ഇങ്ങനെ ലോജിക് ഇല്ലാതെ ആലോചിക്കരുത്. നേരത്തിന് ബസ് സ്റ്റാൻഡിലെത്തണം. അവര് രാവിലത്തെ ബസ്സിനല്ലേ വരുന്നത്. എനിക്ക് നിങ്ങളെ പോലെ രണ്ട് മക്കളെ മതിയായിരുന്നു. മാത്യു താമസം മാറ്റി നന്നായി. അവൻ കണ്ടറിഞ്ഞ് നാരായണനെ സഹായിച്ചതാണ്.
നല്ലവന്. തിരുവനന്തപുരം പട്ടണത്തില് പെട്ടെന്നൊരു വീട് സംഘടിപ്പിക്കുന്ന കാര്യത്തെ പറ്റി ചിന്തിക്കേ വേണ്ട. അവരെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക. ഒരു കുഞ്ഞിന്റെ ജീവൻ വെച്ചിട്ടാണല്ലോ പ്രൊസീജിയർ. What the bloody hell is your sir? എന്തായി ഇത് സർ? താനോ എന്തിലും സംയമനം പാലിക്കുന്ന താനാണോ ഇത്? എന്തു പറ്റിയടോ എനിക്ക് സാർ? ചില നേരത്തെ ചിലതൊക്കെ കാണുമ്പോ സമതല തെറ്റിപ്പോകുന്നു സാർ. ജീവന്റെ വില ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഡോക്ടർമാരാ. ഞങ്ങളെ പോലുള്ളവർ അതൊക്കെ മനസ്സിലാക്കുന്നതേ ചാകാൻ നേരത്ത. ഇത്തിരി മനുഷ്യത്വം, മാനുഷിക മൂല്യം സാർ ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കണം സാർ. സാർ ഫോർമാലിറ്റി, ഒരു കുഞ്ഞിന്റെ ജീവനേക്ക് അവരത് എന്ത് പുണ്യാക്കി സാർ. ഡോക്ടർ പ്ലീസ്. ഉറുമ്പ് മുതൽ ആന വരെയുള്ള കരജീവികൾ, കൊഞ്ചു മുതൽ തിമിംഗലം വരെയുള്ള ജലജീവികൾ, കുരുവി മുതൽ കഴുകൻ വരെയുള്ള പറവകൾ, എന്തിന്? ഈയാമ്പാറ്റകളെയും ചിത്രശലഭത്തെയും വരെ സംരക്ഷിക്കാൻ ഇവിടെ നിയമമുണ്ട്, വന്യജീവി സംരക്ഷണ നിയമം. എന്റെ മാത്യു നിയമമൊക്കെ കൊള്ളാം, പക്ഷെ അതിന്റെ തണലിൽ ഇവിടെ കുറെ സമതികള്. ആനയുടെ വാലി പിടിച്ച കേസ്, ആനയെ റോഡിലൂടെ നടത്തിച്ച കേസ്, ഇനിയിപ്പോ നടത്തിക്കണ്ടെന്ന് വിചാരിച്ച് കെട്ടിയിട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ കേസ് അല്ല എനിക്ക് അറിയാമല്ലേണ്ടി ചോദിക്കുക. ഇവന്മാരൊക്കെ തന്നെ ദിവസവും നൂറുകണക്കിന് ആടുപാടുകളെ കോഴിയൊക്കെ വെട്ടിച്ചുട്ട് തിന്നുന്നില്ലേ? ദാ ഒരു മനുഷ്യനെ എന്ത് വേണമെങ്കിൽ ചെയ്യാം. അത് ചോദിക്കാൻ ഇവിടെ ഒരു സമതിയില്ല, പുണ്ണാക്കൂല്ല. ഒരു പോലീസുകാരൻ ഒരു സാധാരണക്കാരനോട് എന്ന് തിരുത്തി പറയണം. ചന്ദ്രൻ നിന്നോടുള്ള ദേഷ്യം തീർത്താണ്. എന്റെ മാത്യു ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. നാരായണ അച്ഛനും അമ്മയൊക്കെ വന്നോ? അയ്യോ അയ്യോ അയ്യോ. നീ നാട് നന്നാക്കാൻ അവതാരം എടുത്തനല്ലേ, ഞങ്ങളെ നോക്കാൻ നിനക്കെവിടാ നേരം? ഏട്ടാ ആക്സിഡന്റ് പെട്ട കുട്ടിക്ക് സീരിയസ് ആണോ? അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുഴപ്പമില്ല. ഇനിയും കഥ മുഴുവൻ ഇവിടെ വിസ്തരിച്ചു കൊടുക്കേ. അല്ല പിന്നെ, വഴിയറിയാത്ത നാടാ. ഞങ്ങളുടെ കാര്യം പോട്ടെ, പ്രായം വന്നൊരു പെണ്ണ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള കാര്യം നീ ഓർത്തോ? ഓ ക്ഷണിച്ചു കളാ. അവള് തുടങ്ങി, അവക്ക് ഇനി ധാരാളം കുട്ടിയെ പത്ത് പറഞ്ഞാലേ തൃപ്തിയാവും. പെറ്റതള്ളക്കേ മക്കളെ ചൊല്ലി നോവുണ്ടാവും. മാത്യു എന്തായാലും ആ അയ്യരുടെ കൂടെ കൂടിയത് നന്നായി. ആള് ബുദ്ധിരാക്ഷസനാ. ഇവിടത്തെ പോലീസ് എങ്ങനെ? പഴയ മാത്യൊന്നുമല്ല. നിങ്ങളൊക്കെ എന്താ കരുതിയത്? കാക്കിക്കുപ്പായത്തിന്റെ നിഴല് കാണുമ്പം നിന്ന നിപ്പി മൂത്രമൊഴിക്കുന്ന വക്കീലാണ് മാത്യു നേരുപറമ്പിലെന്നും, നാരായണൻകുട്ടി വന്നേ പിന്നെ അതൊക്കെ മാറി. ഇപ്പൊ പോലീസുകാരെ കൂട്ടിക്കയറ്റി നിർത്തി വേണമെങ്കിൽ മൂത്രം കുടിപ്പിക്കും. ഒന്ന് പറഞ്ഞു മാത്യു, നീ ഇവനെ കൂടെ ഒന്ന് നേരെയാക്ക്. അമ്മ പറഞ്ഞത് കത്തിയില്ലല്ലേ, സ്വന്തം ജീവിതം നായ നക്കി പോവരുതെന്ന് അല്ലേ അമ്മേ?